സാർ നമസ്കാരം. ഒടുവിൽ ട്രംപ് ട്രംപിന്റെ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസിനെ മുഴുവനും പിടിച്ച് പുറത്താക്കിയിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ നമ്മളിത് നോക്കിക്കാണുന്നത് ഈ അടുത്ത് നെതർലാൻഡ്സിൽ എക്കാലത്തെയും കഠിനമായിട്ടുള്ള അഭയാർത്ഥി നയം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ ഒരു കാര്യം ലഭിക്കണം, നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യം ലോകത്ത് പുരോഗമന രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോ ആ രാജ്യത്തിൽ പുതിയൊരു പാർട്ടി വന്നു, PVV എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ പാർട്ടിയുടെ പേര്. പക്ഷെ അവിടെയുള്ള ആൾക്കാർ ആ പാർട്ടിയെ വിളിക്കുന്നത് ആന്റി ഇസ്ലാമിക് PVV എന്നാണ് ആ പാർട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് മുസ്ലിം സമൂഹത്തിന് മുഴുവൻ എതിരാണ് എന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് ആ PVVയുടെ ഇപ്പോഴത്തെ തലവനായിട്ടുള്ള ഗിൽഡ് വൈൽഡേഴ്സ് ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ കഠിനമായിട്ടുള്ള അഭയാർത്ഥി നയം കൊണ്ടുവരാൻ പോവുകയാണ്. അഭയാർത്ഥി പ്രതിസന്ധി, അതായത് അഭയാർത്ഥി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതർലാൻഡ്സിൽ. നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകണം, അവരുടെ ഭവന വിപണി, ആരോഗ്യ സംരക്ഷണം എന്നിവ പരിഹരിക്കുന്നതിന് കുടിയേറ്റം തടയുന്നത് ആവശ്യമാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ എന്താണ് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഇതെല്ലാം തന്നെ ഈ കുടിയേറ്റം കാരണം താറുമാറായിരിക്കുകയാണെന്ന് അവർ പറയുന്നു. പോരാത്തതിന് യൂറോപ്യൻ യൂണിയൻ ഇതില് കാര്യമായിട്ട് ഞങ്ങളെ സഹായിക്കണം എന്നും അവർ പറയുന്നുണ്ട്. ഈ അനാവശ്യ കുടിയേറ്റക്കാരെ തടയണം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഒരു മൈഗ്രേഷൻ മന്ത്രിയുണ്ട് മാർജോളിൻ ഫൈബർ, ഇദ്ദേഹം പറയുന്നത് അഭയാർത്ഥികൾ നെതർലാൻഡ്സിലോട്ട് വരണമെന്ന് തീരുമാനിക്കുമ്പോഴേ അവർ ഭയക്കണം എന്നാണ് അയാൾ പറയുന്നത്. അത്രയും വലിയ നിയമം നമ്മൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പോരാത്ത അത് നടക്കുന്നുണ്ട്. പിന്നെ സ്വീഡൻ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം സ്വീഡൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ കേരളത്തിലെ മറ്റേ മൊട്ട അരുൺകുമാർ ഇല്ലേ, എന്ത് പറഞ്ഞാലും ഉടനെ സ്വീഡനിലോട്ട് കെട്ടിയെടുത്തുകൊണ്ട് പോകും. സ്വീഡനിലോട്ട് നോക്കൂ, അതൊരു എത്തീസ്റ്റ് രാജ്യമാണെന്നാണ് പറയുന്നത്. കാരണം സ്വീഡനിലോട്ട് നോക്കൂ, അവിടെ സന്തോഷമില്ലേ, അവിടെ സമാധാനമില്ലേ. രണ്ട് അഭയാർത്ഥികൾ അതിനകത്തോട്ട് കയറി ചെന്ന് അവിടെ ഒരു വലിയ കലാപം ഉണ്ടായി, രണ്ട് മൂന്ന് കലാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടാവുന്നുണ്ട്. അപ്പൊ സ്വീഡൻ അടക്കം അഭയാർത്ഥികളെ പുറത്താക്കാൻ തീരുമാനിച്ചു. ജർമ്മനിയിൽ ഈ ഇടയ്ക്ക് ഒരു കത്തിക്കുത്ത് നടന്നു. ആ കത്തിക്കുത്ത് നടന്ന ശേഷം ജർമ്മനിയും കഠിനമായിട്ടുള്ള അഭയാർത്ഥി നയങ്ങളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ അറിയാലോ സാർ, ഞാൻ ഇവിടുന്ന് UKയിലേക്ക് പോകുന്ന എന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയുന്നുണ്ട്, എടാ ഇന്ത്യയാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള രാജ്യം, UK ഒക്കെ ചൂടുകാടാവാൻ പോവേണ്. നീ മനസ്സിലാക്കിക്കോന്ന് പറയുന്നത് അത് ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ റീലെടുക്കുന്നത് ഗായ്സ് ഇവിടെ കലാപമാണ് ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റീലെടുക്കുന്നത്. അവിടുത്തെ പോലീസിനെ അറിയില്ല ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. കാരണം അവരിത് ആദ്യമായിട്ട് കാണുകയാണ് ഈ കലാപം. അപ്പൊ ലോകം മുഴുവനും ഈ അഭയാർത്ഥികൾക്കെതിരെ അണിനിരക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് കൂടെ, അതായത് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് കൂടെ ഇവരോടൊപ്പം വന്ന് ചേരും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ലോകത്തിലെ ഇസ്ലാം സമൂഹത്തിന്റെ ഒരു അവസ്ഥ? കാരണം അഭയാർത്ഥികളിൽ കൂടുതലും നമ്മൾ അഭയാർത്ഥികൾ എന്ന് പറയുന്നെങ്കിലും ഇവരെല്ലാം മുന്നേ വയ്ക്കുന്നത് മുസ്ലിംസിനെയാണ്. അപ്പോ അങ്ങോട്ടേക്ക് വരാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അപ്പോ എന്തായിരിക്കും ഇവരുടെ ഒരു അവസ്ഥ? ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഒരു പരിണിത ഫലം? ഡൊണാൾഡ് ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ധനുഷെ, ഇതിലൊരു യൂറോപ്പിന്റെ കാര്യം ധനുഷ് ഇപ്പൊ പറഞ്ഞിരുന്നു, അതിൽ ഏറ്റവും കഷ്ടം വളരെ സീരിയസ് ആയിട്ട് സിറ്റുവേഷൻ UKയിലാണ്. UKയിൽ അവിടുത്തെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ബിക്കോസ് ഇവർ വരണ ആൾക്കാര് ചെറിയ ചെറിയ ബോട്ടുകളിലാണ് വരണത്. ഇവർ വരുന്നത് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് ഫ്രാൻസിന്നോ ജർമ്മനിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവർ വരുന്നതൊക്കെ ഇവിടെ നിന്നാണ് ഒന്നിലോ നിക്കരാഗുവ, സ്വീഡൻ അല്ല സോറി സുഡാൻ, പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വെനസ്വേല, അവിടെ നിന്നാണ് വരുന്നത്. അത്ര മൊത്തം ചുറ്റി യൂറോപ്പിലേക്ക് വരണം, USയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അനുഭവിക്കട്ടെ അതന്നെ. അപ്പൊ അവരവിടെ എന്ത് പറ്റിയെന്ന് ഇപ്പൊ അവരുടെ പോപ്പുലേഷന്റെ മാട്രിക്സ് മാറി തുടങ്ങി. അവരുടെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് പള്ളിയൊന്നും വേണ്ട. അപ്പൊ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി UKയില്, ഒരു ലണ്ടനിൽ കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് ഒരു ബ്രിട്ടീഷ് ഫ്ലാഗ് അവിടെ പറക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഇസ്ലാമിസ്റ്റ് എല്ലാം കൂടി പറഞ്ഞു ഈ ബ്രിട്ടീഷ് ഫ്ലാഗ് ഞങ്ങൾക്ക് പറ്റില്ല, ഇത് അഴിച്ചു മാറ്റണം എന്നാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇതായി ടെൻഷനായി, ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ഫ്ലാഗ്, ഇത് നിങ്ങൾ എങ്ങനെ ഇറക്കണ, ഐ അത് പറ്റില്ല എന്ന് വേണ്ട. അതേമാതിരി ഇനി റിലീജിയസ് സയൻസ് ഒന്നും നിങ്ങൾ ഇടാൻ പാടില്ല, ഇത് ഞങ്ങളൊക്കെ അവിടെ ഇസ്ലാമിസ്റ്റ് ആണ്, ഞങ്ങൾക്ക് അത് ശരിയാവില്ല. അപ്പൊ ആലോചിച്ചപ്പോ ഇനി അടുത്തൊരു 10-15 കൊല്ലത്തുള്ളൊരു അവിടെ US വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടൻ വിൽ ബി ദ ഫസ്റ്റ് ഇസ്ലാമിക് നേഷൻ വിത്ത് എ ന്യൂക്ലിയർ ബോംബ്. അത് ശരിയാവുക അവിടെ അവിടെ മേയർ വന്നിട്ട് ഒരു മുസ്ലിമാണ്, ലണ്ടൻ മേയർ. പോരാത്തതിന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോ ഇന്റർനാഷണൽ മീഡിയാസ് അൽജസീറ പോലെയുള്ള വാർത്തയാക്കി. ഡൊണാൾഡ് ട്രംപ്
യു കെക്കെതിരെ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ജെ ഡി വാൻസ് യു കെക്കെതിരെ പറഞ്ഞു. യു കെക്കെതിരെ ജെ ഡി വാൻസ് ഒരു പരാമർശം നടത്തി, യു കെക്കെതിരെ നടത്തിയപ്പോ അത് വലിയ വാർത്തയായി. കാരണം യു കെക്കെതിരെ അമേരിക്ക പരാമർശം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ ഇത് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇവരുടെയൊക്കെ കാര്യം കഷ്ടമാകും. കാരണം ഡൊണാൾഡ് ട്രംപ് യു കെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടാണ്. അതുപോലെയാണ് പുള്ളിയുടെ പരാമർശങ്ങളെല്ലാം. ജെ ഡി വാൻസ് പറഞ്ഞത് തന്നെയായിരുന്നല്ലോ. എനിവേ, ഇപ്പൊ ട്രംപ് തന്നെ പറയണത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ യു എസില് ലേറ്റസ്റ്റ് നമ്മൾ ഹോംലാൻഡ് ഫിഗേഴ്സ് ഞാൻ നോക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് പ്യൂർ റിസർച്ച് അവിടുത്തെ റിസർച്ച് ഓർഗനൈസേഷൻ കൊടുത്തിട്ട് അവിടെ ഉള്ളത് 11 മില്യൺ മൈഗ്രൻസ് ആണ്, അൺഡോക്യുമെന്റഡ് എന്നാണ് ഇവർ വരുന്നത്. അപ്പൊ തന്നെ പറയണ്ടായിരുന്നു യു കെ പറ്റിയിട്ട്. ഇവർ വരണത് ഇവർ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇവർ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇവരെ കയ്യിൽ ഒരു കടലാസ് വന്നിട്ടില്ല. എന്താണ് നിന്റെ പേര്? എന്റെ പേര് സാദിഖ്. നീ എവിടുന്ന? അവൻ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ പേര് പറയും. അവൻ അവിടെ തന്നെയാണോ വേറെ എവിടെന്നെങ്കിലും വന്നാണോ? ഒരു ഐഡിയ ഇല്ല. ഒരു പാസ്പോർട്ട് ഇല്ല, ഒരു പേപ്പർ കടലാസ് ഇല്ല, ഒന്നുമില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് എടുക്കണേ. അപ്പൊ എന്താ ചെയ്യണമെന്ന്? വെനസ്വേലയിലും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ജയിൽ, ട്രംപിനെ പറഞ്ഞാണ് അവിടുത്തെ ജയിലെല്ലാം കാലിയാക്കുക. അവർ അവിടെയുള്ള കള്ളന്മാരെയും മേഡറേഴ്സിനെയും റേപ്പിസ്റ്റിനെയൊക്കെ ബ്രിട്ടനിലേക്ക് കയറ്റി വിടുക. അതപ്പോ യു എസിലുണ്ട്. ട്രംപ് പറഞ്ഞു, അന്ന് ഡിബേറ്റിൽ പറഞ്ഞു, ട്രംപ് നമ്മുടെ അവിടുത്തെ ക്രൈം ലെവൽ കൂടുകയാണ്, യു എസിലെ ക്രൈം ലെവൽ കൂടുക, വെനസ്വേല ക്രൈം ലെവൽ കുറയുന്നു. ബിക്കോസ് അവിടത്തെ കള്ളന്മാരും തട്ടിപ്പുകാരൊക്കെ യു എസിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് ട്രംപ് പറഞ്ഞത്. ഞാനൊരു ഇമിഗ്രേഷൻ പോളിസി കൊണ്ട് അപ്പൊ 11 മില്യൺ ആണ് അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻസ്. ഇത് ഈ ഫിഗർ കിടക്കുന്ന 2005 തൊട്ടുള്ള ഫിഗറാണ്. ഇതിങ്ങനെ അവിടെ തന്നെ കിടക്കുന്ന അങ്ങോട്ട് കുറച്ച് മാറുന്നുണ്ട്. പക്ഷെ ട്രംപ് പറഞ്ഞു ഇതിന്ന് ഞാനൊരു 1 മില്യൺ എടുത്തിട്ട് ആദ്യം ഞാൻ അവരെ പുറത്താക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ആക്കാൻ പറ്റൂട്ടോ, വേണമെന്ന് വെച്ചാൽ ചെയ്യാം അതൊക്കെ. പക്ഷെ എവിടെ കൊണ്ടിടും? കടലിലെ തടുക്കൽ കൊണ്ടിടാൻ പറ്റില്ലല്ലോ. വെനസ്വേല ഇവർ തിരിച്ചെടുക്കില്ല. ഇവർ ആരും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയും. അതേമാതിരി ക്യൂബയായാലും നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ക്യൂബ അതും ഉണ്ടാവും. ഒരു ക്യൂബ മുക്കുന്ന നമ്മുടെ നാട്ടിലുണ്ടാവും അങ്ങനത്തെ കുറെ പേര്. അതേമാതിരി പോളന്റെ പോളിസി കാണും. അവരെന്ത് സ്ട്രിക്റ്റ് ആയിരുന്നു അറിയാം. അവര് സ്വറ്റാണത്തിനെ അതെ പറഞ്ഞ. നമ്മുടെ അവിടെ റോഹിംഗ്യയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടക്കരച്ചിലായിരുന്നു. അയ്യോ പാവങ്ങൾ, അവറ്റങ്ങൾ അവിടുന്ന് ഓടിച്ചാണ്. നമ്മുടെ അവിടുത്തെ ഹിന്ദുക്കളെ കൊന്നിട്ടാണ് വന്നേക്കണെന്ന് മിണ്ടില്ല. മ്യാൻമാറിന്റെ ബുദ്ധിസ്റ്റുകളെ കൊന്നിട്ടുണ്ട് ഇവര്. അതിനെപ്പറ്റി ആരും മിണ്ടില്ല. പക്ഷെ എനിവേ, ഈ മോർ ദാൻ 4/5 ഇവര് ലോങ് ടേം റെസിഡൻസ് ആണ്. ഇവർ 10-15 കൊല്ലായിട്ട് അവിടെ ഉണ്ട് US. അപ്പൊ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ പ്രോബ്ലം വരും. അവിടുത്തെ സുപ്രീം കോടതി പോകും, നമ്മുടെ അവിടുത്തെ മാതിരി അവിടെ ഉണ്ടാവും കുറെ പാർട്ടികൾ. പ്രശാന്ത് ഭൂഷൺ അവിടെ ഉണ്ടാവും. അവർ പോയി ഇതിനെ പറ്റിയിട്ട് ഡിപ്പോർട്ടേഷൻ ചെയ്യാൻ പാടില്ല, ഇവറ്റങ്ങൾ പാവങ്ങളാണ്, ഇവറ്റങ്ങൾ അവരുടെ നാട്ടിൽ പോയി അവർ തല്ലിക്കൊല്ലും, ഇറാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇറാൻ തോക്ക് വെച്ച് അവരടിച്ച് ഇതാക്കി ഫിനിഷ് ചെയ്യും, ഫയറിംഗ് സ്ക്വാഡ്, ഇതൊക്കെ പറയും അവർ കുറെ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ട്രംപിന്റെ ഒരു ക്യാമ്പയിൻ വളരെ ഈ സാങ്ച്വറി സിറ്റീസ് എന്ന് പറയും. ട്രംപ് എന്നാൽ ഇത് ശരണാർത്ഥികൾ, ഇവർ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കുറച്ച് സിറ്റീസ് ഉണ്ട്, അവിടെയൊക്കെ ലെഫ്റ്റിസ്റ്റുകാരാണ്. ഇപ്പൊ ഞാൻ അന്ന് കണ്ട് നമ്മുടെ ഹൈത്തികൾ പൂച്ചപ്പട്ടി എടുത്ത് തിന്നണമെന്ന് ട്രംപ് പറഞ്ഞപ്പോഴേക്കും ഹൈത്തിയൻ റെസ്റ്റോറൻസിലെ US ലെഫ്റ്റിസ്റ്റുകാരൊക്കെ കയറി തുടങ്ങി, അവർക്ക് ബിസിനസ് കൊടുത്തു തുടങ്ങി. ഒന്നാ ബിസിനസ് ഇല്ലീഗലാണ്, അവിടെ റെസ്റ്റോറൻറ്റ് നടത്താനുള്ള പെർമിഷൻ ഒന്നും അവർക്ക് ഇല്ല. പക്ഷെ അവിടെ കയറിയിട്ട് ഇവർ കയറി റെസ്റ്റോറൻറ്റിൽ കയറി വെറുതെ കുറെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കും. ഹൈത്തികൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ രാഷ്ട്രം അവരോട് പോയി നിൽക്കട്ടെ. സോ ഈ പറഞ്ഞ മാതിരി ഈ ഇമിഗ്രൻസ് വരുന്ന US ഒന്നുകിൽ അവർ കാനഡയിലേക്ക് പോകും അവസാനം, അല്ലെങ്കിൽ ഈ പറഞ്ഞ US നിൽക്കും. അവർ ജോലി എടുക്കുന്ന റെക്കോർഡായിട്ട് കാണിക്കില്ല അവിടെ. ബിക്കോസ് അവരുടെ റെക്കോർഡില്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല അവർക്ക്. അത് കാരണം ട്രംപിന്റെ ക്യാമ്പയിൻ ഈ പറഞ്ഞ മാതിരി സാങ്ച്വറി സിറ്റീസിന് എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെ പുറത്താക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ മാതിരി എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഈ മാസ് ഡിപ്പോർട്ടേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പക്ഷെ ട്രംപ് ചെയ്യൂട്ടോ, ട്രംപ് പറഞ്ഞ ഒരു കാര്യമില്ല. ട്രംപിന്റെ കാര്യത്തിൽ അതുണ്ട്. ഇൻഫാക്ട് അവിടുത്തെ 2022 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് തന്നെ ഉണ്ട്. അതായത് US അവർ പറഞ്ഞിരിക്കുന്ന ഈ കോടതികൾക്ക് ഈ ഇമിഗ്രേഷൻ പോളിസീസിന്റെ മേലെ ഒന്ന് തടയാൻ പറ്റില്ല, തടയാൻ പാടില്ല. അത് സർക്കാരിന്റെ നയമാണ്. നമ്മുടെ അവിടെ CAA വന്നപ്പോ നമ്മൾ കണ്ടില്ല, പിണറായി വിജയൻ തൊട്ട് എല്ലാവരും അതിന്റെ അഗേൻസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ CAA കേരളത്തിൽ നടപ്പാക്കില്ല. ആരും നിങ്ങളാരപ്പ? നിങ്ങൾക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ അതോറിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഇഷ്യൂ ചെയ്യാൻ അതോറിറ്റി ഉണ്ടോ? പിന്നെ നിങ്ങളെങ്ങനെ നിർത്താതെ കേരളത്തെ ചെയ്യില്ല. ഞങ്ങൾ ആര് ചെയ്തു? കേരളത്തിൽ കിട്ടി സിറ്റിസൺഷിപ്പ്. അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു പോളിസി. അപ്പൊ US ഈ സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സമ്മതിക്കില്ല, ഈ നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇവര് നടക്കുന്നത് അവിടെ. അപ്പൊ US അഡ്മിനിസ്ട്രേഷൻ ഈ വരെ ട്രംപ് ജയിക്കുമല്ലാതെ വേറെ കാര്യം. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ ഇഷ്യൂ ആവും. ബിക്കോസ്
ഈ യു എസിലും നമ്മുടെ ബ്രിട്ടൻ മാതിരി അവരുടെ ഒരു പോപ്പുലേഷൻ മെട്രിക്സ് കുറഞ്ഞുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചില പാസ്റ്റേഴ്സിനെയും ഫാദേഴ്സിനെയും അവിടെ കൊണ്ടുപോയി പള്ളികൾ നടത്തുകയാണ്. അവർ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവർ നമുക്കറിയാം, അവർ ബാപ്റ്റിസ്റ്റ് ആണ് കൂടുതൽ, അവർ കാത്തലിക് ബാപ്റ്റിസ്റ്റ് ആണ് അവർ റിലീജിയൻ ആവുന്നത് അവർ. അപ്പൊ അങ്ങനത്തെ അവർക്കൊരു ചേർച്ച് ഗോയിങ് ഒരു ഇതിപ്പോ യൂറോപ്പിലും അതന്നെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതേസമയത്ത് മുസ്ലിംസ് കയറിയിട്ട് അവരവിടെ വന്ന് അവർ ഒരു ഫാമിലിയിൽ നിന്ന് ആദ്യം രണ്ടുപേര് വരും, പിന്നെ അവർ നാല് പേരെ കൊണ്ടുവരും, പിന്നെ അവർക്ക് 8 കുട്ടികളുണ്ടാവും, പിന്നെ അവർ 15 പിന്നെ 20 അങ്ങനെയാണ് അവർ പോപ്പുലേഷൻ കൂടി വരുന്നത്. ഇപ്പോ സാറിന് എന്താ തോന്നുന്നത്, യു കെക്ക് ഈ ഒരു നയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും? യു കെ ഉടനെ തന്നെ ഒരു മുസ്ലിം കൺട്രി ആയിട്ട് പരിണമിക്കും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം ഇല്ലേ? യു കെ ഉറപ്പായിട്ടും ഒരു മുസ്ലിം കൺട്രി ആയിട്ട് പരിണമിക്കും. ആ അവിടുത്തെ അവിടുത്തെ പൊളിറ്റീഷ്യൻസ് തന്നെ, ഇപ്പൊ ജാക്ക് സ്ട്രാമർ ആണ് അവരുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഇവരെയൊക്കെ പറഞ്ഞുവിടുന്നു, എങ്ങനെ പറഞ്ഞുകൊണ്ട്, അപ്പൊ എന്ത് ചെയ്തു, അന്നത്തെ ഋഷി സുനാക്ക് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തായിരുന്നു ഇവരെയൊക്കെ നമുക്ക് വേറൊരു രാഷ്ട്രത്തിലേക്ക് പറഞ്ഞുവിടാം, ഇവരെവിടെ നിർത്തി. അപ്പൊ റുവാണ്ട പ്ലാൻ എന്നൊരു പ്ലാൻ കൊണ്ടു, റുവാണ്ടയ്ക്ക് കാശ് കൊടുത്തു, ഇവനെവിടെ ഒന്നും വെക്കാൻ പറ്റും, നിന്റെ അടുത്ത് വെച്ചോ. ഈ റുവാണ്ട എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രി അല്ലേ? ആണ്, അവിടേക്ക് വിട്ട്. റുവാണ്ടയിലേക്ക് ഇവര് എങ്ങനെയാ പോകുന്നത്? അത് ഇവര് മറ്റേ കരുതൽ തടങ്കലിൽ, നമ്മുടെ പിണറായിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനുള്ള പദ്ധതിയാണോ? ആണ്, അവിടെ അവിടെ കൊണ്ടേ അവരവിടെ അവിടെ കൊണ്ടേ വിടും. അവർക്ക് 30,000-20,000 pounds കൊടുക്കും ഒരു കൊല്ലം ഇവരെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അവർ അവിടുന്ന് കടന്നു പോകരുതെന്ന് പറയും, റുവാണ്ട വിട്ടു പോകാൻ പാടില്ല, അല്ലെങ്കിൽ തിരിച്ച് പിന്നെ ഒരു യു കെയിൽ എത്തുവേ, അതാണ് പേടി. അപ്പൊ അത് പക്ഷേ ഈ ജാക്ക് സ്ട്രാമർ വല്ല പ്ലാൻ ഡ്രോപ്പ് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. അത് കാരണം എന്ത് പറ്റിയെന്നാണ്, ആ റിഫ്യൂജീസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട് യു കെയിൽ തന്നെ. അവരെ ഹോളിഡേ ഇൻ മാറ്റുള്ള 5-star ഹോട്ടലിലെ താമസിപ്പിക്കുന്നത്, അവർക്ക് ആഴ്ച 3,000 pounds വരെ കാശ് കൊടുക്കും, അവർക്ക് സുഖമായിട്ടുള്ള ജീവിതം. അപ്പൊ കാലത്തൊട്ട് അവിടുത്തെ അതിഥി തൊഴിലാളികൾ ഇവിടെ പാലും മുട്ടയും കിട്ടുന്നു, അവിടെ കാശ് കിട്ടുന്നു. പക്ഷെ ഇവിടെ അറ്റ്ലീസ്റ്റ് ജോലി എടുക്കണ്ടല്ലോ, അവിടെ ജോലി എടുക്കണ്ട, വെറുതെ റൂമിൽ നിന്ന് ടി വി കാണുക, പിന്നെ ജിമ്മില് പോവുക, നടക്കാൻ പോവുക, ഹോട്ടലിൽ ഹോട്ടലിൽ പുറത്തേക്ക് പോകാൻ പാടില്ല, അപ്പൊ ഹോട്ടലിലുള്ള 5-star ഭക്ഷണം എല്ലാം കിട്ടും, സുഖമായിട്ട് ജീവിച്ചോളും. ചില ഇതേമാതിരിയുള്ള റെഫ്യൂജീസൊക്കെ 12 months ഈ പറഞ്ഞ 8 months 6 months കുറെ റേഞ്ചിലെ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ. അവർക്കൊക്കെ സുഖം. അപ്പൊ അവരെ നാട് തിന്നാൻ ഒരു സാധനമില്ല, എവിടെ വരുമ്പോൾ നല്ല 5-star ഫുഡ് അവിടുത്തെ. ഇതാണ് പറഞ്ഞത് യു കെക്ക് പ്രാന്ത് പിടിച്ചു. യു കെയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കംപ്ലീറ്റ്ലി ജാക്ക് സ്ട്രാമർ ഹാസ് ലോസ്റ്റ് ഇറ്റ് എന്ന് പറയും. ഇവർക്ക് മനസ്സിലാവില്ല ഇവർ ഏത് പരിവെന്താ ചെയ്യണേന്നുള്ളത്. അതാണ് ട്രംപ് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത്, നിങ്ങളുടെ നിങ്ങളുടെ ഒരു രാഷ്ട്രത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും ഇവർ. അതാണ് നമ്മളവിടെ റോഹിംഗ്യാസ് വരുമ്പോൾ പറയില്ലേ, ഇവിടെ ഞങ്ങളവിടെ വേണം, ഇവിടെ ഞങ്ങളൊന്ന് പറഞ്ഞേ. അതേമാതിരി അസ്സാമിലുണ്ടായിരുന്ന അടിയം ഓർമ്മയുണ്ട്, ഓൾ അസ്സാം സ്റ്റുഡൻസ് 71 കഴിഞ്ഞ് വന്ന മുസ്ലിംസൊക്കെ പറഞ്ഞു വിടണം. അപ്പൊ അതാ ലേറ്റസ്റ്റ് ഇത് പ്രകാരം 51 കട്ട് ഓഫ് ഡേറ്റ്. 51 കഴിഞ്ഞ് വന്നവന് അവിടെ സ്ഥലം വാങ്ങാൻ പറ്റില്ല, ജോലി കിട്ടില്ല, ഒന്നുമില്ല, അസാം. അത് വേണം, നമുക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് 140 crore പേരുണ്ട്. ഇനി നമുക്ക് എത്ര അവിടുന്ന് ബംഗ്ലാദേശിന്നോ അല്ലെങ്കിൽ പറഞ്ഞ മ്യാൻമാറിന്ന് എന്തിനാ എടുക്കണം? വേണ്ട. അല്ല, ഇന്ത്യ ആ കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, നമ്മുടെ രാജ്യം എപ്പോഴും വിഘടിച്ച് നിൽക്കാനും രാജ്യത്ത് മതവൈര്യം വളർത്താനും ഇന്ത്യയെ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് പോയ ഒരു ഗ്രേറ്റ് ബ്രിട്ടനാണ് ഇപ്പോ അതേ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പോ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത്. ഇതാണ് ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതായത് ഇന്ത്യ മാത്രമല്ല, ബ്രിട്ടൻ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ബ്രിട്ടൻ മതവൈര്യത്തിന്റെ വിത്തുകൾ വിതറിയിട്ട് മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ. ആ ബ്രിട്ടനാണ് ഇപ്പോൾ ഒരു മതരാജ്യമായിട്ട് പരിണമിക്കാൻ പോകുന്നത്, ബ്രിട്ടീഷ് ജനങ്ങൾ നെട്ടോട്ടം ഓടാൻ പോകുന്നത്. ഇനിയിപ്പോ അവിടെ റുവാണ്ടയിലേക്ക് മാറ്റാന്ന് പറഞ്ഞാലും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലും ഇവര് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ വലിയൊരു പ്രതിഷേധം ഉണ്ടാവും, ഒരു കലാപം ഉണ്ടാവും, മാസ് ആയിട്ടുള്ള ഒരു വലിയ ഒരു എന്താ ഒരു മരണങ്ങൾ ഉണ്ടാകും. കാരണം ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം ബ്രിട്ടൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കലാപങ്ങൾ അവർ കാണുന്നു. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നമ്മുടെ സിറിയയിലൊക്കെ നടക്കുന്നത് പോലെ റാലികൾ നമ്മൾക്ക് പ്രത്യേക നിയമം വേണം, നമുക്ക് പ്രത്യേക അവകാശങ്ങൾ വേണം, ഇവിടെ ശരിയത്ത് നടപ്പിലാക്കണം റാലികൾ. കൺവേർഷനൊക്കെ ബ്രിട്ടനിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് കോളാമ്പിയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുവഴി പോകുന്ന ഒരു ക്രിസ്ത്യാനിയെ അടുത്ത് വിളിച്ചിട്ട് കുരിശു വലിച്ച് പൊട്ടിച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മുസ്ലിമായി പൊക്കോ എന്ന് പറഞ്ഞ് ആ തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ പല പല പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കൂടെ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഈ അഭയാർത്ഥി പ്രശ്നം ഒരു പരിധി വരെ, അത് പരിഹരിക്കാതെ എന്ന് പറയുന്നത് തന്നെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു ജോബാണെങ്കിലും ഒരു പരിധി വരെ ഒന്ന് ഒതുക്കി പിടിക്കാനെങ്കിലും സാധിക്കുമെന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവായതുകൊണ്ട് നമുക്കറിയാം പുള്ളി വന്ന ഉടനെ തന്നെ പുള്ളി ആദ്യം ചെയ്തത് ആ മെക്സിക്കൻ അതിർത്തിയിൽ ഒരു വാള് പണിയുക എന്നുള്ളതാണ്.
ഇവരാരും പുറത്ത് ചാടി വരണ്ട എന്ന് പറഞ്ഞു. അതാണ് ഈ പറഞ്ഞ മാതിരി ട്രംപിന്റെ സമയത്ത് ഈ കഴിഞ്ഞ കൊല്ലം ട്രംപ് ഭരിച്ചെന്ന് പറയാം, അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ കഴിഞ്ഞ കൊല്ലം എടുത്ത് കഴിഞ്ഞാൽ US 100,000 പേരെ തിരിച്ചുവിട്ടത്, അവർ തിരിച്ചയച്ചത് 100,000 പേരെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് ബോർഡറിൽ കൊണ്ടേ അവർ വിട്ടു, നിങ്ങളായി നിങ്ങളുടെ പാടായിരുന്നു. ഇത് ഏറ്റവും ഹയസ്റ്റ് സ്റ്റെപ്പിലായിരുന്നു അറിയോ, ഒബാമയുടെ സമയത്ത് 230,000 പേരാണ് ഓരോ കൊല്ലം അവർ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് അയച്ചത്. പിന്നെ ഇപ്പൊ കിടന്ന് ഡെമോക്രാറ്റ്സ് കിടന്ന് കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ തോന്നും അയ്യോ ഞങ്ങള് അന്ന് നിങ്ങളുടെ ഒബാമ ചെയ്ത പരിപാടി തന്നെയാണ് അപ്പൊ US ഫോർ US സിറ്റിസൺസ് എന്ന് തുടങ്ങിയ ക്യാമ്പയിൻ ആണ് അവര്. അപ്പൊ ഈ പറഞ്ഞ പക്ഷെ ചെയ്യാനത്ര ഈസി അല്ല, ഇവരെവിടെ വിടും? നിങ്ങൾ കൊണ്ടുപോയി പറഞ്ഞ ഒരു കടലിലെ നാട്ടിൽ കൊണ്ടു വിടാൻ പറ്റില്ല. ഏതെങ്കിലും അവരെ, അതാണ് വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, വൺസ് ഇവര് ഒരു രാജ്യത്ത് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ റോഹിംഗ്യൻ മുസ്ലിംസിനെ അടുപ്പിക്കാത്തത്. സൗദി പോലും അവർക്ക് റോഹിംഗ്യൻ മുസ്ലിംസിനെ അകത്ത് അവർക്ക് ഒരു തവണ അവരുടെ കടലിൽ അവരുടെ ഈ പോർട്ടിൽ അവരുടെ കപ്പൽ നങ്കൂരമിടാനായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആയി പോകും. അതായത് ഒട്ടകത്തിന് നമ്മളുടെ ടെന്റിൽ ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ടെന്റിന്റെ പുറത്താവും, ഒട്ടകം മുഴുവൻ ടെന്റിന്റെ അകത്താവും എന്ന് പറയുന്നത് പോലെ ആവും കാര്യങ്ങൾ കിടക്കും. എന്തായാലും ട്രംപ് വരുമ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം.